മലയാളത്തിലെ ക്ലാസിക് സിനിമകളിൽ ഇന്ന് കഴുകൻ ആക്ഷൻ ഹീറോ ജയന്റെ കഴുകൻ. ആക്ഷൻ ഹീറോ ജയന് പ്രേക്ഷക മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിക്കൊടുത്ത ചിത്രം. ബാലചന്ദർ കഥ എഴുതിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് എ ബി രാജാണ്. എ ബി രാജ തന്നെയാണ് ഈ ചിത്രം നിർമ്മിച്ചതും. വേലുവാണ് കഴുകനിലെ നായകൻ. പണത്തിനു വേണ്ടി ഗുണ്ടാപ്പണി നടത്തുന്ന വേലു, രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ഗുണ്ടാപ്പണി നടത്തുന്ന വേലു, അവൻ്റെ മനസ്സിൽ കരുണയുടെ ഒരംശം പോലുമില്ല. ആർക്കു വേണ്ടിയും അവൻ എന്തും ചെയ്യും, പണം കിട്ടിയാൽ മതി. ആരെയും അവൻ കൊല്ലും, പണം കിട്ടിയാൽ മതി. ഇതാണ് വേലുവിൻ്റെ രീതി. വേലുവിൻ്റെ എതിരാളി അവൻ്റെ രണ്ടാനമ്മയുടെ മകൻ ഗോപിയാണ്. ഗോപിയും വേലുവും ശത്രുക്കളാണ്. എന്നാൽ ഗോപിയോട് വേലുവിന് സഹോദര തുല്യമായ ഒരു സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഗോപിയോട് ഏറ്റുമുട്ടുമ്പോൾ വേലു പിൻവാങ്ങുന്നു. വേലു വേശ്യാവൃത്തി നടത്തുന്ന മാലതിയുമായി അടുക്കുന്നു. മാലതിയും വേലുവും പുതിയൊരു ജീവിതം ആരംഭിച്ചു. വേലുവിൻ്റെ മനസ്സിൽ മറ്റൊരു വാത്സല്യത്തിൻ്റെ മുഖമുണ്ട്, മറിയം എന്ന പെൺകുട്ടി. മറിയത്തെ വേലു സ്നേഹിക്കുന്നു, ഒരു പെങ്കളായി. മറിയവും ഗോപിയും തമ്മിലുള്ള പ്രണയം വേലു അറിയാതെ പോകുന്നു. എന്തായാലും മാലതിയുമൊത്ത് പുതിയൊരു ജീവിതം ആരംഭിക്കാൻ വേലു തീരുമാനിച്ചു. പക്ഷേ ഗോപി അവിടെ എത്തി. മുമ്പ് മാലതിയുടെ കസ്റ്റമറായിരുന്നു ഗോപി. ഗോപി മാലതിയെ തട്ടിക്കൊണ്ടുപോയി. ഈ സന്ദർഭത്തിൽ വേലുവിൽ നിന്നും മാലതി ഗർഭിണിയായിരുന്നു. മാലതിയെ ഗോപി ക്രൂരമായി പീഡിപ്പിച്ചു. മാലതിയുടെ ഗർഭം അലസി. വേലു ഇതിനിടയിൽ ഒരു കേസിൽപ്പെട്ട് ജയിലിലുമായി. ജയിലിൽ നിന്ന് പുറത്തു വന്ന വേലു ആദ്യം തിരക്കിയത് തൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ച, മാലതിയെ നശിപ്പിച്ച ഗോപിയെയാണ്. ഗോപിയെ അവൻ കുത്തിക്കൊല്ലുന്നു. ഗോപിയെ കൊന്ന ശേഷം മടങ്ങുന്ന വേലു അറിയുന്നത് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സത്യമാണ്. മറിയവും ഗോപിയും വിവാഹം കഴിച്ചിരുന്നു. മാത്രമല്ല മറിയം ഗർഭിണിയുമാണ്. ഈ സത്യം കേട്ട വേലു നടുങ്ങിപ്പോയി. അവൻ്റെ മനസ്സ് കുറ്റബോധത്താൽ പിടഞ്ഞു. അവൻ പോലീസിന് കീഴടങ്ങി. ആ പോലീസ് ജീപ്പിൽ തന്നെ മാലതിയും ഉണ്ടായിരുന്നു, വേശ്യാവൃത്തിക്ക് പിടിക്കപ്പെട്ട്. ഇതാണ് കഴുകൻ്റെ പ്രമേയം. വേലു എന്ന ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ജയനാണ്. ജയൻ്റെ അഭിനയ ജീവിതത്തിൽ കിട്ടിയ മികച്ച കഥാപാത്രമാണ് വേലു. പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന വേലു, പണത്തിനു വേണ്ടി എന്തും വൃത്തികേടും കാണിക്കുന്ന വേലു. പിന്നീട് അവൻ നന്മയുടെ വഴിയെ സഞ്ചരിക്കുന്നു. പക്ഷേ ആ വഴിയിൽ കൂടുതൽ കാലം സഞ്ചരിക്കാൻ അവനായില്ല. ഇങ്ങനെ ഒരുപാട് മാനങ്ങളുള്ള കഥാപാത്രമാണ് വേലു. മാലതിയെ അവതരിപ്പിച്ചത് ശുഭയാണ്. ഗോപി എന്ന വില്ലനായി സുകുമാരൻ വേഷമിട്ടു. സുകുമാരൻ്റെ വ്യത്യസ്തത നിറഞ്ഞ കഥാപാത്രമായിരുന്നു ഗോപി. സുകുമാരന് മലയാളത്തിൽ റബൽ സ്റ്റാർ എന്ന വിശേഷണം നൽകാൻ സഹായിച്ചത് ഈ കഥാപാത്രമാണ്. മാത്രമല്ല നല്ല ഗാനങ്ങളും ഇതിലുണ്ട്. ശ്രീകുമാരൻ തമ്പി എഴുതിയ ചന്ദന കുറി ചൂടി വരും കാറ്റ് എന്ന ഗാനം കഴുകനിലേതാണ്. കഴുകൻ മലയാളത്തിൽ സൂപ്പർ ഹിറ്റായി. ശരഭഞ്ചനത്തിന് ശേഷം ജയന് വൻ ബ്രേക്കായി കഴുകൻ. ജയൻ്റെ വേലുവിനെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ഒരുപാട് സാധ്യതകളുള്ള, ഒരുപാട് തലങ്ങളുള്ള, ഒരുപാട് ഭാവങ്ങളുള്ള കഥാപാത്രമായിരുന്നു വേലു. അതിനെ ജയൻ അനശ്വരമാക്കി.